This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. ഹലോ ഗായ്സ്, നമ്മുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും, ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ട്രൈ ഔട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരും പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഡാർക്ക് വെബിലൊക്കെ കയറി ഒന്ന് പോകാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഡാർക്ക് വെബിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നിങ്ങളുടെ എന്താ ചാനൽ അടിച്ചു പോകും, നിങ്ങളുടെ ജിമെയിൽ അവരെടുക്കും, പാസ്വേഡ് എടുക്കും, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയൽ എല്ലാം അവർ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഡാർക്ക് വെബിലേക്ക് ഒന്ന് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ഡാർക്ക് വെബിൽ എന്തായാലും കയറാൻ, എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്താലല്ലേ ആൾക്കാർ എന്താ പറയുക ഇതെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വെർച്വൽ ബോക്സിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വെർച്വൽ ബോക്സിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. സോ വെർച്വൽ ബോക്സിൽ ഞാൻ കലിയാണ് ചെയ്തേക്കുന്നത്, കലി വെർച്വൽ ബോക്സിൽ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഇനി നമ്മൾ എന്താ പറയുക, നമ്മൾ ടോർ ഡാർക്ക് വെബിൽ കയറാൻ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കോമൺ ബ്രൗസറാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും ടോർ ബ്രൗസർ. സോ ഞാൻ അത് വെച്ച് തന്നെ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഇതിനകത്ത് കലി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. കലി ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ആദ്യം അതിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടെർമിനൽ ഒന്ന് ഓപ്പൺ ആക്കാം. ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ടെർമിനൽ ഓപ്പൺ നമ്മൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന് റൂട്ട് പെർമിഷൻ കൊടുക്കണം. ടെർമിനലിനകത്ത് റൂട്ട് പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ടെർമിനലിന് റൂട്ട് പെർമിഷൻ ചോദിച്ചു, പാസ്വേഡ് കൊടുത്തു, റൂട്ട് ആക്സസ് ആയി. റൂട്ട് ആക്സസ് ആയിട്ടുണ്ട് ടെർമിനലിനകത്ത്. ടെർമിനലിനകത്ത് റൂട്ട് ആക്സസ് ആയിട്ട് നമുക്കിനി എന്താ പറയുക ഇത് ഡൗൺലോഡ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് റൂട്ട് ആക്സസ് ആയിട്ട് സുഡു എ പി ടി ഇൻസ്റ്റോൾ -y കൊടുക്കണം. -y y ടോർ ബ്രൗസർ ബ്രൗസർ, പിന്നെ ഒരു -l. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർ ബ്രൗസർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സെക്കൻഡ്സ് എടുക്കത്തുള്ളൂ ഇൻസ്റ്റാൾ ആവാനെന്ന് തോന്നുന്നു. ഓക്കെ, ഡിയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്തോളട്ടെ, ഇത്രയും നമ്മൾ കണ്ണ നീന്തരാം. ഓക്കെ, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടോർ ബ്രൗസർ ഓപ്പൺ ആക്കട്ടെ. ടോർ ബ്രൗസർ ലോഞ്ചർ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചുവിടുക. സോ ഓക്കെ, ഇപ്പോൾ ടോർ ബ്രൗസർ ലോഞ്ചർ ഒന്ന് ഇനി ഡൗൺലോഡ് ആവണം. മിനി ഇൻസ്റ്റാൾ ആയിക്കോളൂ. ഓക്കെ, തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളൂ ടോർ ബ്രൗസർ ലോഞ്ചർ. അങ്ങനെ നമ്മൾ ഡാർക്ക് വെബിലെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും അത് അവിടെ ഡൗൺലോഡ് ആവട്ടെ. ഓക്കെ, ടോർ ബ്രൗസർ ബാക്കിൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അതവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ആവുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇത് ഓക്കെ കൊടുത്താൽ വിട്ടാൽ മതി. Yeah.
ഓക്കെ, നമുക്ക് ടോർ ബ്രൗസർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനെ എടുത്ത് വെളിയിലോട്ട് വന്നിട്ടോ. ഓക്കെ, ടോർ ബ്രൗസർ ഹാസ് ബീൻ ആഡഡ് ടു യുവർ ഫേവറിറ്റ്സ്. ഓക്കെ, ക്ലോസ് ചെയ്ത് നമുക്ക് ടോർ ബ്രൗസർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ടോർ ബ്രൗസർ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അടുത്തൊരു ഇൻസ്റ്റാളേഷൻ ഓക്കെ. അപ്പോൾ നമുക്ക് ടോർ ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമ്മൾ ടോർ ബ്രൗസറിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റേറ്റിലാണ് ഇവിടെ കിടക്കുന്നത്. ഓഫ്ലൈൻ സ്റ്റേറ്റാണ്, അപ്പോൾ നമ്മളിപ്പോൾ സേഫ് അല്ലായിരിക്കും. നമ്മളത് കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റ് കൊടുത്ത് നമുക്ക് ട്രാഫിക്കൊക്കെ ലോഡാവട്ടെ. ഇത് ഇച്ചിരി സ്ലോ ആയിരിക്കും, കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐ പി അഡ്രസ്സ് പുറത്ത് പോകത്തില്ല എന്നുള്ളൊരു ഇതാണ് ഇവർ, കൺസെപ്റ്റാണ് ഇവർ കാണുന്നത്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്താൽ പുറത്തുനിന്ന് ഒരാൾക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് കയറുന്നെങ്കിലും പക്ഷേ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല. ഇപ്പം അത് ഞാനൊരു ഉദാഹരണം. ഓക്കെ, അതല്ല ഇത് പേഴ്സണലൈസ്ഡ് ആ സെക്ഷനാണ്. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് വേറെ മൈ നടിച്ചു കൊടുത്താൽ ഞാനിപ്പോൾ ഉള്ളത് ഫ്രാങ്ക്ഫുട്ടിലാണ്. ഫ്രാങ്ക്ഫുട്ട് എന്ന് പറയുമ്പോൾ എവിടെയാണ്? എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ഫുട്ട് ഫ്രാങ്ക്ഫുട്ട് എവിടെയാണ് എനിക്കറിയാം. ഫ്രാങ്ക്ഫുട്ട് ഈ ഒരു റീജിയനിലാണ് ഞാനുള്ളത്. നല്ല ടൈം എടുക്കും ഗൈസ്, കാരണം ഇത് എത്ര സ്പീഡുള്ള നെറ്റാണെന്ന് പറഞ്ഞാലും ഇത് നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 10 കമ്പ്യൂട്ടറിലായിരിക്കും കണക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് ഒന്ന് മാറ്റട്ടെ. ഫ്രാങ്ക്ഫുട്ട്, ഫ്രാങ്ക്ഫുട്ട് എവിടെയാണ് എനിക്ക് തോന്നുന്നു. വേർ ഇസ് ഫ്രാങ്ക്ഫുട്ട്? ഓക്കെ, അപ്പോൾ ഇത് ഫ്രാങ്ക്ഫുട്ട് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ഞാനിപ്പോൾ ഒരു ഇവിടുന്ന് സ്വിച്ച് ചെയ്യുന്നു. റീസ്റ്റാർട്ട് ടോർ ബ്രൗസർ എസ് കൊടുത്തുള്ളത്, അത് സീനൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇനിയും ഇതിനകത്തോട്ടൊന്ന് കയറാൻ പോവാണ്. ഓക്കെ, ഇതിനകത്തൊന്ന് ഞാൻ വീണ്ടും ഗൂഗിളിലേക്ക് വരുന്നു. google.com. ഓക്കെ, google.com ഞാൻ വീണ്ടും സെർച്ച് ചെയ്തിട്ട് google.com വീണ്ടും സെർച്ച് ചെയ്താൽ ഞാൻ ചിലപ്പോൾ ഇനി അമേരിക്കയിലായിരിക്കും. ഈ google.com കയറുന്നുണ്ട്, google.com-ലേക്ക് കയറുന്നുണ്ട്. തോന്നുന്നു ഓക്കെ, ഇത് വീണ്ടും വന്ന് ഇട്ടാ ഞാൻ അത് നമ്മൾ വരാൻ മതി. ഇതിപ്പോൾ എല്ലാ പ്രാവശ്യം ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ള എവിടെയാ? സിവേർജിയോ? സിവേർജി എവിടെയാണ്? ഫിൻലൻഡ് ആ ഒരു റീജിയൻ, ഐലൻഡ്. എൻ്റെ മാപ്പ് ഓഫ് സ്വീഡൻ, ഞാനിപ്പോൾ സ്വീഡനിലാണ്. യാ, ഞാനിപ്പോൾ സ്വീഡനിൽ എവിടെയാണ്? സോ നേരത്തെ ബുഡാപെസ്റ്റിലായിരുന്നു, ഇപ്പോൾ സ്വീഡനിൽ വന്നു. സോ യാ, ഞാനിപ്പോൾ ട്രാവലറായി ഗൈസ്, ഞാനിപ്പോൾ ട്രാവലറായി. അത് കണക്ക് തന്നെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡാർക്ക് വെബിനകത്തുള്ള മെയിൻ സോഴ്സാണ് നിങ്ങൾ കണ്ടു കാണുന്നുണ്ട്. ഈ സാധനത്തിൽ ഡക് ഡക് ഗോ, ഡക് ഡക്കു ആണ് നമുക്ക് ഒരു ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാർക്ക് വെബിലോട്ടുള്ള സൈറ്റ്. ഡ്യൂ ഡക് ഡക് ഗോ എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഡക് ഡക് ഗോയുടെ വെബ്സൈറ്റാണ് ഈ ഒരു താറാവിൻ്റെ തലയൊക്കെ വന്നിരിപ്പുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പറ്റുന്ന എന്തുണ്ട്, പലതും കാണിച്ചു തരാൻ നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സീനാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ സൂക്ഷിച്ചു, ഇതിനകത്ത് തന്നെ ഫേസ്ബുക്കിന്, നമ്മുടെ ഫേസ്ബുക്കിന് സ്വന്തമായിട്ട് തന്നെ അവർ ഇതുണ്ട്. facebook.onion എനിക്ക് അറിയാം. facebook.onion അതിൻ്റെ കറക്റ്റ് ലിങ്ക് എന്തുവാണെന്നൊന്നും നമുക്ക് അറിയാൻ ഒക്കൂല. കിട്ടും, നമുക്ക് ലിങ്ക്സൊക്കെ കിട്ടുന്നുണ്ട്. facebook.onion ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും, കുറേ ആൽഫബറ്റ്സും ന്യൂമറിക്സും ഒക്കെ ആയിട്ടായിരിക്കും. ഇത് ഒനിയൻ ഫേസ്ബുക്ക് ഇതൊന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല, കാരണം ഇതിനകത്ത് കുറേ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതാണ് അവരുടെ എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഫേസ്ബുക്ക് ഓർ www ഒനിയൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ലിങ്ക് ഒന്ന് കയറി നോക്കാം. വെർഷൻ 2 ഒനിയൻ ഡിക്രിപ്റ്റഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇത് വെർഷൻ 2 ഒനിയൻ സൈസാണ്, അതൊക്കെ മാറാറായിട്ടുണ്ട്. ടോറി സെൻഡിങ് സപ്പോർട്ട് വെർഷൻ 2 ഒനിയൻ ബീങ് ജൂലൈ 2021. ഓക്കെ, അപ്പോൾ അവർ
ഫേസ്ബുക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പുതിയ വെബ്സൈറ്റ് ഇതാണ്, ഫേസ്ബുക്ക് ഡോട്ട് ഒനിയൻ എന്നൊക്കെയാണ്, ബ്ലബ്ലബ്ലയാണ് മൊത്തത്തിൽ. അങ്ങനെയാണ് ഒനിയൻ വെബ്സൈറ്റുകൾ തുടങ്ങുന്നത്. ഇതിനകത്താണ് അവരുടെ ഡാർക്ക് വെബിനകത്തുള്ള, അതായത് ഡാർക്ക് വെബ് അല്ലെങ്കിൽ നമുക്ക് അക്സസിങ് നമ്മുടെ ഓപ്പൺ സർഫസ് ചെയ്യുന്ന അക്സസബിൾ ആയിട്ടുള്ള ഫേസ്ബുക്കാണ് ഇത്. ഇവിടെ നിങ്ങളെ പാസ്വേഡൊക്കെ കൊടുത്താൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ക്രിയേറ്റ് എ പേജ് ഫോർ സെലിബ്രിറ്റി മെൻഡോസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോകാം. ഇതിനകത്ത് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാം. നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഫ്ലിപ്കാർട്ടൊക്കെ കിട്ടും. ഫ്ലിപ്കാർട്ടൊക്കെ അക്സസിബിൾ ആയിരിക്കും. ഫ്ലിപ്കാർട്ടൊക്കെ അക്സസിബിൾ ആണ് ഇതിനകത്ത്. പക്ഷേ നമ്മുടെ ലൊക്കേഷനും അതും ഇതൊക്കെ മാറിക്കളൊക്കെ ഇവിടെ എവിടെയൊക്കെ പോകും. ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ. ഫ്ലിപ്കാർട്ട് അത് കണക്ക് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഡേറ്റ ഒന്നും ആക്സസ് ആവില്ല. കാരണം ഞാൻ വേറൊരു ടെർമിനലിലാണ്, ഞാൻ ഒരു VM കയറിനകത്താണ്. അതുകൊണ്ട് എൻ്റെ ഡേറ്റ ഒന്നും നഷ്ടപ്പെടില്ല. സോ ഐ ആം സേഫ്. ഞാൻ ഡാർക്ക് വെബിൽ സേഫാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുടെ കോമ്പിനേഷൻ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിതിനകത്ത് ചെയ്യാൻ നിൽക്കും. ബട്ട് ഡു വിത്ത് അറ്റ് യുവർ ഓൺ റിസ്ക്. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യണം. കാരണം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും കൈ. നിങ്ങൾ ഡേറ്റയൊക്കെ പോയാൽ ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കില്ല. ഉത്തരവാദി ആകാൻ എനിക്ക് ഒപ്പില്ല. കാരണം ഞാനിതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് നിങ്ങളുടെ അറിവിന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങളിത് അനുകരിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങളുടെ ഡേറ്റകളൊന്നും കൊടുക്കാതെ ചെയ്യുക. അപ്പോൾ ഞാനിത് VMware-ലാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരു മണ്ടന്മാരാക്കി എനിക്ക് വിടാവുന്നേ ഉള്ളൂ. കാരണം ടോർ ബ്രൗസർ ഡാർക്ക് വെബ് ഭയങ്കര സീനാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ടോർ ബ്രൗസറിൽ നമ്മുടെ വിൻഡോസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്നോ കയറാവുന്നതേ ഉള്ളൂ. അതിന് ഞാൻ എക്സാമ്പിൾ കാണും.